വെൽക്കം ബാക്ക് ടു സിസ്റ്റേഴ്സ് കോർണർ ഇന്നൊരു ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ കുറച്ചേ കൊപ്ര വാങ്ങി ഒരു പതിനെട്ട് കിലോ കൊപ്ര വാങ്ങിയിട്ട് വെളിച്ചെണ്ണ അട്ടാണിച്ചിട്ട് മില്ലിൽ പോയപ്പോൾ അവിടെ കപ്പലണ്ടിയുടെ എണ്ണ അല്ലേ അത് എടുക്കണുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ കാരണം കുറേ ആൾക്കാരൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ കുറേ ഞാൻ ഞാനെന്നെ ആദ്യമായിട്ടാണ് ഈ കപ്പലണ്ടിയുടെ എണ്ണ എടുക്കുന്നത് കാണുന്നത് അപ്പം ഇന്നതൊരു വീഡിയോ എടുത്തിട്ട് ഇടാൻ വിചാരിച്ചു കാണാത്തവർക്കൊക്കെ കാണാനായിട്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരച്ചക്കില്ലേ മരച്ചക്ക് എന്ന് പറയുന്ന ഇതിലാണ് ഈ എണ്ണ എടുക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ ഇവിടെ അധികം കപ്പലണ്ടിയുടെ എണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ സൺഫ്ലവർ ഓയിൽ അതൊക്കെയാണ് ഉപയോഗിക്കുക വെളിച്ചെണ്ണ നമ്മള് തലയിൽ തേക്കാനും മേലിൽ തേക്കാനൊക്കെ ഉപയോഗിക്കുള്ളൂ കറിയിലൊന്നും ഉപയോഗിക്കില്ല എവിടെയുള്ളവർ അപ്പോൾ ഈ മരച്ചക്ക് എന്ന് പറയണത് ഈ മരച്ചക്ക് ഉപയോഗിക്കുമ്പോൾ ഈ മരച്ചക്കിൽ തന്നെ ആ മരം കാണുന്നില്ല അതിന് പകരം നമുക്ക് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ചക്കുകളുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഇരുമ്പാവുമ്പോൾ ആ ഇരുമ്പിൻ്റെ മണം എടുക്കുന്നതാണ് അത് അരക്കണ ആളില്ല എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇരുമ്പിൻ്റെ ഉണ്ടാവും പിന്നെ ആ ഇരുമ്പ് ഇങ്ങനെ ചുട്ടണതിനനുസരിച്ചിട്ട് ആ കല്ലിങ്ങനെ ചൂടാവുമ്പോൾ ആ എണ്ണ ഭയങ്കര ചൂടായിട്ടാവും വരുക അപ്പോൾ അതത്ര നല്ലതല്ല അത്ര അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മരച്ചക്കൽ ആട്ടണതെന്ന് അപ്പോൾ ഈ മരച്ചക്ക് എന്ന് പറയുന്നത് ആ മരത്തിൻ്റെ അതില്ലേ അത് ശരിക്കും അവരോരോ ഒരു മൂന്ന് മാസക്കായി മരത്തിൻ്റെ ആ സാധനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പുറത്ത് രണ്ട് മരം അങ്ങനെ വാങ്ങിച്ചു വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ തേങ്ങി പോകുന്നു തേങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുതിയത് ഇതുപോലത്തെ മരം വീണ്ടും ശരിയാക്കിയിട്ട് ഉപയോഗിക്കാന്ന് അപ്പം മില്ലിൽ പിന്നെ നിൽക്കുന്ന ചേട്ടനെ കണ്ട ആ ഒരു ഏഴ് വയസ്സ് തൊട്ടിട്ട് ഈ മില്ലിൽ തന്നെ വർക്ക് ചെയ്യണത് ആ ചേട്ടൻ്റെ അടുത്ത കൈ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം കയ്യൻ്റെ കുറച്ച് ഒരു മൂന്ന് വിരല ആ ചേട്ടന് മിസ്സായിട്ടുണ്ട് അത് പന്ത്രണ്ട് വയസ്സിൽ ആ ചക്കിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് വിരൽ മുറിഞ്ഞ് പോയതാണ് അപ്പം ഞാനിപ്പോൾ ആ ചേട്ടന് അത്ര മക്കളുണ്ടെന്ന് ചോദിച്ചപ്പോൾ രണ്ട് മക്കളുണ്ട് ഒരു പേരക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്ര വർഷമായിട്ട് ആ ചേട്ടന് ഈ മില്ലിൽ തന്നെ വർക്ക് ചെയ്യുക അപ്പം അതുകൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇപ്പം കണ്ട കുറേശ്ശേ കുറേശ്ശെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ശരിക്കും വെളിച്ചെണ്ണ പോലെ നല്ലൊരു മഞ്ഞ കളറാണ് ഉണ്ടാവുക ഞാനധികം ഈ കപ്പലിൻ്റെ എണ്ണ വാങ്ങണമെങ്കിൽ ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല ദോശയിലൊക്കെ ഇങ്ങനെ ഇത്തിരി നമ്മൾ നെയ്യൊക്കെ ഒഴിക്കുന്നതിന് പകരം ഈ കടലയുടെ എണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ആ ദോശയ്ക്ക് ഒരു പ്രത്യേകമാണ് വേണം അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു അര കിലോനൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട് ചക്കീന്ന് വാങ്ങിച്ചതാണെങ്കിൽ ഒരു സ്മെല്ല് അധികം ഉണ്ടാവും അപ്പം നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർക്കാണെങ്കിലും ആ സ്മെല്ല് ഇഷ്ടാവില്ല നമ്മൾ ഈ പാക്കറ്റ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലുകൾ അതൊക്കെ വാങ്ങുന്നതിന് പകരം നമുക്ക് വീടിൻ്റെ അടുത്തൊക്കെ മില്ലുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രമൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ഒരു ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്ററൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് ചിലപ്പോൾ പൈസയ്ക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നിരുന്ന പോലെ അത് നമുക്ക് ഹെൽത്തിന് കുറച്ചും കൂടി നല്ലതാകും എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് കാരണം ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര മായ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ന്യൂസിലൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അത് നല്ലതാവും പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുകയെ ഈ നമ്മളിങ്ങനെ അരക്ക് പാക്കറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് ആ കവറ് നമ്മളെപ്പോഴും വലിച്ചെറിയുക അല്ലെങ്കിൽ കത്തിക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പം ശരിക്കും നമ്മളത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടി നമുക്കിങ്ങനെ നീലുകളിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാമല്ലോ എന്ന് ഞാനങ്ങനെ ആലോചിക്കാറുണ്ട് All right. ഞാനിവിടെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം പഞ്ചസാരയ്ക്ക് പകരം ഇതാണ് ഉപയോഗിക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കരയില്ല അതിൻ്റെ ആ പ്രോസസ്സിംഗിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത് ശർക്കര ഉണ്ടയാക്കുന്നതിന് മുന്നേ അച്ചുകളൊക്കെ ആക്കില്ല അതിനേറ്റ് മുന്നേ ഉള്ളതാണിത് ഇത് പൊടിയായിട്ട് തന്നെ നമുക്കിവിടെ വാങ്ങാനായിട്ട് കിട്ടും കിലോ ഒരു എൺപത് രൂപയ്ക്കാവുള്ളൂ പക്ഷെ അപ്പോൾ ഇത് കുറച്ച് ഇരുമ്പ് സത്തൊക്കെ അധികം ഉണ്ടാകുമല്ലോ അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പഞ്ചസാരയ്ക്ക് പകരം ഇതാണ് ഉപയോഗിക്കാറ് അപ്പം നമുക്കവിടെ കേരളത്തിൽ പതഞ്ജലി ബ്രാൻഡൊക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇവിടെ എപ്പോഴും എല്ലാ കടകളിലും നമുക്ക് പഞ്ചസാര കിട്ടണ പോലെ തന്നെ ഇത് ഭയങ്കര സുലഭമായി കിട്ടണ കാരണം ഞാനിത് ഉപയോഗിക്കും ജ്യൂസിലൊന്നും ഇടാൻ പാടില്ല പറ്റില്ല അപ്പോൾ ആ ഒരു സ്മെല്ല് വരില്ല പക്ഷെ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ഇതും ഒരു കിലോ വാങ്ങി നിങ്ങൾക്ക് എൻ്റെ കുട്ടി വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ ബെൽബട്ടൺ ഞാൻ മറക്കരുത്